ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ്, ശ്രദ്ധിക്കുക. ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സ്കീം. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ അധ്യയന വർഷം ഈ ഒരു സ്കോളർഷിപ്പിലോട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി എങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയം ഉണ്ട്. എനിവേ, എങ്ങനെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അത് എങ്ങനെ നോക്കാമെന്ന് വിശദമായിട്ട് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഈ വീഡിയോക്ക് ലാസ്റ്റ് കാണിച്ചു തരും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾ നൽകിയ കോൺടാക്റ്റ് നമ്പർ, അതിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും, നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ഇതേപോലെയുള്ള മെസ്സേജ് നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റാറ്റസ് നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വിശദമായിട്ട് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് വായിക്കുക. അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ആളുകളും ഫോളോ ചെയ്യുക. ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്ലിക്ക് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറിയതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കാണാം ലോഗിൻ എന്നുള്ള ഒരു ഭാഗം കാണാം. തൊട്ട് താഴെ ഓരോ ഇയർ നമുക്ക് സെലക്ട് ചെയ്യാൻ ഉണ്ടാകും. അതിലേറ്റവും ആദ്യം കാണുന്ന 2020-21 അധ്യയന വർഷത്തിൽ നിങ്ങൾ അപേക്ഷിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യത്തേത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പാസ്വേഡും യൂസർ നെയിമും കൊടുക്കാനുള്ള ഒരു ബോക്സ് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു യൂസർ ഐ ഡി, തൊട്ട് താഴെ നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. യൂസർ ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഈ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് തൊട്ട് താഴെ കാണുന്ന ഈ ഭാഗത്ത് ഈ ഒരു ക്യാപ്ചർ കോഡ് തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. ക്യാപിറ്റലാണോ സ്മോൾ ആണോ എന്ന് വിശദമായിട്ട് പരിശോധിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അത് വ്യക്തമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, തൊട്ട് താഴെ നമുക്ക് ഫോർഗോട്ട് ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് കാണാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ കാണിച്ചുതരാം. അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഇവിടെ വന്നിട്ടുള്ള കാര്യം, സെർച്ച് ബൈ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നാണ്. അപേക്ഷ സമർപ്പിച്ച സമയത്ത് നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ നൽകിയത്, ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഐ ഡി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. തൊട്ട് താഴെ നമുക്ക് നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐ ഡി കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് യൂസർ ഐ ഡി തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അത് നമ്മൾ നോക്കുന്നില്ല. തൊട്ട് താഴെ കാണാം ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പാസ്വേഡ് നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് ഈ ക്യാപ്ചർ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഐ ഡിക്ക് ഉപയോഗിച്ച പാസ്വേഡ് നമുക്ക് ലഭിക്കും. സിമ്പിളാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഭാഗത്ത് തിരിച്ചു വന്നു. ശേഷം ഞാൻ ഒന്നും കൂടെ ഇവിടെ ഈ ഒരു ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പേര് വരും, തൊട്ട് താഴെ നമ്മുടെ ഐ ഡി വരും, തൊട്ട് താഴെ ആപ്ലിക്കേഷൻ ഐ ഡി സ്റ്റാറ്റസ് കാണാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുക. ആപ്ലിക്കേഷൻ ഫൈനൽ വെരിഫൈഡ് ബൈ സ്റ്റേറ്റ് ബോർഡ് ഫോഴ്സ് നോഡൽ ഓഫീസർ എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് താഴെ കാണുന്ന വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് എന്തൊക്കെ വെരിഫൈ ആയിട്ടുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ വെരിഫൈഡ് ബൈ സ്കൂൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളേജ് ലെവൽ എസ് ആണ്. ആപ്ലിക്കേഷൻ വെരിഫൈഡ് ബൈ സ്റ്റേറ്റ് ബോർഡ് ഓഫീസർ എസ് ആണ്.
ആപ്ലിക്കേഷൻ ആധാർ വെരിഫൈഡ് യെസ് ആണ്. തൊട്ട് താഴെ ബാങ്ക് ഡീറ്റെയിൽസ്, അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ബൈ സിസ്റ്റം, അതൊന്നും നോ ആണ്. കാരണം ഇതൊരു ഡെമോക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ യെസ് ആണോ നോക്കുക, ചെക്ക് ചെയ്യുക. അതേപോലെ മൊബൈൽ നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്യുക. തൊട്ട് താഴെ വെരിഫിക്കേഷൻ ലോ എന്നുള്ള ഭാഗത്ത് വെരിഫൈഡ് ബൈ സ്കൂളിൻ്റെ പേരുണ്ടാകും, അതേപോലെ ഡേറ്റ് ഉണ്ടാകും, ആക്ഷൻ എന്ന് കാണുന്നത് വെരിഫൈഡ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തെങ്കിലും എറർ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂൾ ലെവലിൽ പോയിട്ട് അത് നോക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ എമൗണ്ട് PFMS എന്ന ഈ ഒരു രീതിയിലാണ് നമുക്ക് സെൻഡ് ചെയ്ത് തരിക. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഞാൻ അറിയിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത്. എന്തെങ്കിലും മിസ്റ്റേക്കോ എററോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല ഇൻഫർമേഷനുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.